ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാട് വ്ലോഗർ അപ്പോ വാഗമണിലെ ബാക്കി വിശേഷങ്ങൾ കാണാട്ടോ അപ്പൊ ഗായ്സ് അടുത്തത് നമ്മൾ ഉപ്പൂണി ടണലിലേക്കാണ് പോകുന്നത് അപ്പോ ബാക്കി വിശേഷങ്ങൾ അവിടെ പോയി കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ ജീപ്പിൽ ഈ കട്ട് ഓഫ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ നാലു പേരാണുള്ളത് നമ്മുടെ വണ്ടി ഏഴു പേരിന്റെ കപ്പാസിറ്റി ഉള്ള വണ്ടിയായിരുന്നു നമ്മളത് ശരിക്കും എൻജോയ് ചെയ്തു കാരണം നമ്മൾ നാലു പേരാണ് ആ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിപ്പോ പോകുന്ന ടണൽ യൂബിന്റെ പുസ്തകത്തിൽ ജയ്സൂര്യനെ കൊല്ലുന്ന ഒരു സീനില്ലേ ആ ടണലിലേക്കാണെന്നാണ് നമ്മുടെ ജീപ്പുകാർ പറഞ്ഞത് പക്ഷേ പിന്നീടാണ് ഞങ്ങൾക്കതൊരു സംശയം തോന്നിയത് ഇത് അതന്നെയാണോ എന്നുള്ളത് ഇത് നമുക്കൊരു പണി പാളിയോ എന്നുള്ളൊരു സംശയമുണ്ട് ഗൈസ് ഇല്ല ഗൈസ് നമ്മുടെ ജീപ്പ് മാമൻ കറക്റ്റ് ആയിട്ട് കൊണ്ട് എത്തിക്കുന്ന വാക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ ആളെ പറ്റിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം നമ്മുടെ ഡ്രൈവർ മാമനൊരു രക്ഷയില്ലാട്ടെ ഗൈസ് ആള് അടിപൊളിയാട്ടോ നമ്മുടെ കൂടെ വന്നത് ഫുൾ എൻജോയ് ചെയ്തോ നമ്മളെക്കാളും ആള് കൂടുതൽ എൻജോയ് ചെയ്തോ എനിക്കൊരു സംശയമുണ്ട് പിന്നെ ആളിവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് പറഞ്ഞു തന്ന് നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും പിന്നെ റോഡിൻ്റെയും നല്ല സെറ്റപ്പായിട്ട് ആൾ പറഞ്ഞു തന്നു കേട്ടോ പിന്നെ ആളുടെ ഡ്രൈവിംഗ് സ്കില്ല് ഒരു രക്ഷയില്ല കലക്കൻ ഡ്രൈവിംഗ് സ്കില്ലായിരുന്നു നമുക്ക് ഫുള്ള് സാറ്റിസ്ഫൈ ആയിരുന്നു ആളുടെ ഡ്രൈവിങ്ങിൽ നമ്മൾ പേടിച്ച് പേടിച്ചിട്ട് ഇരുന്നെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ ആള് ടണലിലേക്ക് കേറിണ്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇരുട്ടത്തൊന്ന് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പൊ ഗൈസ് ചാടി ഓടി ടണലിനുള്ളിൽ കേറിയിട്ടുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് പേർക്ക് അട്ട ചെറിയൊരു പണി കൊടുക്കുന്നുണ്ട് ഇനി പുറത്തിറങ്ങിയിട്ട് കാണാട്ടോ അപ്പൊ ഗൈസ് വീഡിയോ എടുക്കുമ്പോ വല്ലതും കാണണോന്ന് എനിക്ക് അറിയില്ല ഗൈസ് ഫുള്ള് ഇരുട്ടായതുകൊണ്ടേ അപ്പൊ ഈ ടണലിൽ എന്ന് വെച്ചിട്ട് ഇവിടുന്ന് 3 കിലോമീറ്റർ എന്താണ് ടണലിൽ കൂടെ നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് അപ്പൊ നമ്മൾ അത്ര ദൂരൊന്നും പോയില്ല കുറച്ചുകൂടെ പോയുള്ളൂ പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി പറ്റിച്ചു ഗൈസ് പറ്റിച്ചു ആള് ടണല് മാറ്റിക്കൊണ്ടു വന്നു എവിടെ പുസ്തകത്തെ ടണലും നല്ലത് ഇത് വേറെ ടണലിലേക്ക് ആള് കൊണ്ടുവന്നിരിക്കുന്നത് പണിപാളി ഗൈസ് പണിപാളി അങ്ങനെ നമ്മൾ ടണലെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു നല്ലൊരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് നല്ല കാഴ്ചകളായിരുന്നു ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു അവിടെ നമുക്ക് ലഭിച്ചിരുന്നത് പിന്നെ അവിടെ പോകുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അട്ട ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കൂടെ വന്നവരുടെ ബാങ്കെല്ലാം അട്ട കയറി അവിടെ കുറേ സീനായിരുന്നു അപ്പോൾ ടണലൊക്കെ കണ്ടു അടിപൊളി ടണൽ പക്ഷെ അട്ട പണി തന്നു കൈസ് നമ്മൾ ആനമയിൽ ഒട്ടകം പറഞ്ഞ് ടണലിൽ കയറി ചാടി ഓടി പൊക്കോണ്ടിരുന്നതാണ് പക്ഷെ നമ്മുടെ കൂടെ വന്ന രണ്ട് മൂന്ന് പേർക്ക് നല്ലൊരു പണി കിട്ടിയുണ്ട് കൈസ് അപ്പൊ നമ്മൾ ടണലൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വെച്ചുപിടിച്ച് സൂസൈഡ് പോയിന്റിലേക്കാണ് അപ്പൊ സൂസൈഡ് പോയിന്റ് നമ്മളിത് കേറിയിട്ടുണ്ട് അപ്പൊ സൂസൈഡ് പോയിന്റിൽ കയറിയപ്പോ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരാൾക്ക് 30 രൂപ അങ്ങനെ കണ്ടോ കിട്ടണത് പിന്നെ അത് കഴിഞ്ഞാൽ പാർക്കിംഗ് ഫീ ഉണ്ട് ഒന്നില്ലെങ്കിൽ വണ്ടി നമ്മൾ അവിടെ തന്നെ ഇട്ടിട്ട് വരണം ഇല്ലെങ്കിൽ വണ്ടി കൊണ്ടുവരാം വണ്ടിക്ക് ചെറിയ പാർക്കിംഗ് ഉണ്ട് ഫീ കൊടുക്കണം പിന്നെ വണ്ടിയും കൊണ്ട് നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ വന്ന് നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് സൂപ്പറാണ് അടിപൊളിയാണ് സംഭവം നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ വന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നിന് ഓരോ ഫീസ് ഉണ്ട് കാര്യങ്ങൾ പിന്നെ ഇവിടെ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഈ പാരാഗ്ലൈഡിങ് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പാരാഗ്ലൈഡിങ് നിർത്തി വെച്ചിരിക്കുകയാണ് തോന്നുന്നത് നമ്മൾ പോയപ്പോഴും നമ്മളെ വിട്ടില്ല അങ്ങോട്ടേക്ക് കാണാൻ വേണ്ടിയിട്ട് കിട്ടില്ല അത് ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട് ഓരോത്തിനും ഫീസും കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ പക്ഷെ നമ്മളതൊന്നും നോക്കില്ല നമ്മളത് സ്കിപ്പ് ചെയ്തു ഈവനിങ് നല്ല ക്ലൈമറ്റ് തന്നെ കേട്ടോ ഗൈസ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ക്ലൈമറ്റാണ് വാഗമണ് ഈവനിങ് ആണെങ്കിലും സൂസൈഡ് പോയിന്റിൽ 2 ടവർ ഉണ്ട് നമുക്ക് വ്യൂ പോയിന്റ് ആയിട്ട് അത് നമുക്ക് കാണാം പിന്നെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം അങ്ങനെയുള്ളൂ ഇപ്പോൾ പാരാഗ്ലൈഡിങ് അടക്കം നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഈ ടവറിൽ കയറിയിട്ട് രണ്ട് വ്യൂ പോയിന്റും കാര്യം കാണാം അത്രമാത്രമേ ഉള്ളൂ സൂസൈഡ് പോയിന്റിലെ കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ വണ്ടിയും കൂടെ അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നല്ല വ്യൂ കാര്യങ്ങളായിരിക്കും ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ സൂസൈഡ് പോയിന്റിൽ ബോട്ടിങ്ങും ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ടവർ ടവറിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്ടോ ഫുൾ കോട കെട്ടിയിട്ട്
ഈവനിങ് ടൈം ആയതുകൊണ്ട് ഫുൾ കോടയായിരിക്കും, നമുക്ക് അങ്ങനെ വലിയ വ്യൂ ഒന്നും കിട്ടില്ല. പക്ഷെ അടിപൊളിയാണ് കേട്ടോ കാണാൻ. പിന്നെ ഗൈസ് ഞാൻ ഇതാ മറന്ന്, ഇത് നമ്മുടെ ടണലിന്റെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഇത് നമ്മൾ കൂലിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. ഇത് ഞാൻ അപ്പോൾ ഇടാൻ മറന്നാണ്. നല്ലൊരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ, നമ്മൾ പോയി കൂലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കെട്ടപ്പോൾ വെള്ളച്ചാട്ടമായിരുന്നു, കണ്ട് ആസ്വദിച്ച്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ മമ്മ നേരെ കൂട്ടിയിട്ട് പോകുന്നത് ഒരു ബോട്ടിങ്ങിൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ സൂയിസൈഡ് പോയിൻ്റെ അടുത്ത് തന്നെ ബോട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നേരെ അതൊന്ന് കാണാമെന്ന് വെച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ കാഴ്ചയിലാണ് കേട്ടോ. അപ്പം നമ്മളിത് ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ബോട്ടിങ്ങിന് പോകണമെന്നില്ല, ജസ്റ്റ് കാണാമെന്ന് ജസ്റ്റ് ഇങ്ങനെ വന്നാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സൂസൈഡ് പോയിൻ്റെ അവിടെ ബോട്ടിങ്. ഇവിടെ നമുക്ക് രണ്ടുപേർക്കോ നാലുപേർക്കൊക്കെ ബോട്ടിങ് ചെയ്യാം. അപ്പോൾ പ്രൈസിങ് ഇതിലും ഇവിടെയും ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടിങ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ പോണത്. അപ്പം നമ്മളങ്ങനെ പൈൻ ഫോറസ്റ്റിൽ കയറിയിട്ടുണ്ട്. പൈൻ ഫോറസ്റ്റിൽ കയറാൻ ഫീസ് ഉണ്ട് കേട്ടോ ഓരോരുത്തർക്ക്. നമ്മൾ എത്ര ആളെ പോകണമെന്ന് അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഫീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. അപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനും എക്സ്ട്രാ ഫീസ് കൊടുക്കണം. ഫുൾ പൈൻ മരങ്ങളും കാര്യങ്ങളും തന്നെയാണ്, നല്ല സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. നേരെ റിസോർട്ടിലേക്കാണ് വെച്ചിരിച്ചത്. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചയാണത്. ഫുൾ കോട മൂടി കിടക്കുകയാണ്, അടിപൊളി കാഴ്ച തന്നെയാണ്. അപ്പം നമ്മുടെ വാഗമണ്ണത്തെ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വാഗമണ്ണ് പോയിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, അടിപൊളി തന്നെ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാട്ടോ. അപ്പോൾ പാലക്കാട് വ്ലോഗറെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെല്ലൈക്കനും കൂടി അടിക്കണേ.